Once again, welcome back to KCS Classes. KCS Classes in the matter pudhi vidilekku ellavarkkum swagatham. This is Kiran CS. Calcutta University BCom BBA first semester examinations aanu nammude munpile next illa. So adile BCom inde rendu main papers, managerial economics um business management, ee rendu papers indeyum important questions inde video nammal already upload cheyidirunde. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബി ബി എയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ്. സോ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്, എസ് എ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, മെജോറിറ്റി മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ദെൻ അതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്രാഷ് കോച്ചിങ്, നമ്മൾ മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ മൂന്ന് പേപ്പറിൻ്റെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഓൾറെഡി. ബാക്കിയുള്ള പേപ്പേഴ്സ് സാറ്റർഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിൻ്റെയും റെക്കോർഡഡ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഒരു പേപ്പറിന് 500 rupees മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഒരു 8-9 സെഷൻ കൊണ്ട് എൻറ്റയർ പേപ്പർ, എൻറ്റയർ സബ്ജക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യാണ് നല്ല രീതിയിൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ്ങിലും അത്രത്തോളം നല്ല റിസൾട്ട്സ് ആണ്, നല്ല റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ എൻറ്റയർ പേപ്പറിനെ. അത് ബുക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു 9 ചാപ്റ്ററായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ബേസിക് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലെ മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്, പ്ലാനിങ് ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡീൽ ചെയ്തിട്ടുള്ളത്. തേർഡ് മൊഡ്യൂളാണ് ബാലൻസ് സ്റ്റാഫിങ്, അതുപോലെ തന്നെ ഡിറക്റ്റിംഗ് കൺട്രോളിങ് മറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂൾ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ഏറ്റവും മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻ്റ് ആണ്, ടി ക്യു എമ്മും മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്തിക്സ് ആണ്, കോർപ്പറേറ്റ് ഗവർണൻസ് സി എസ് ആർ ഒക്കെ പറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ് ലാസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ആദ്യത്തെ മൂന്ന് മൊഡ്യൂളിൽ നിന്നാണ്. ലാസ്റ്റ് രണ്ട് മൊഡ്യൂളിൽ എത്തിക്സിൽ നിന്നോ അതുപോലെ തന്നെ മോഡേൺ പ്രാക്ടീസസ് ഈ രണ്ടെണ്ണത്തിൽ നിന്നും 3 and 6 മാർക്സും അതുപോലെ തന്നെ എത്തിക്സിൽ നിന്ന് വേണമെങ്കിൽ ഒരു എസ്സേ, ആ രീതിയിലാണ് നമ്മൾ ലാസ്റ്റ് രണ്ട് മൊഡ്യൂൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ മൂന്ന് മൊഡ്യൂളാണ് എപ്പോഴും ആദ്യം ഫിനിഷ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ പഠിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് എസ്സേ, ഇപ്പോൾ ഒരു 4 essays നമുക്ക് 2 essays അതിൽ നിന്ന് തന്നെ കിട്ടും. 3 and 6 മാർക്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ ലാസ്റ്റ് എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് 3 മൊഡ്യൂൾസ് ആണ്. ദെൻ 4th and 5th 3 and 6 മാർക്സ് ആണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യണത്. ഒരു എസ് എന്തായാലും ഉണ്ടായിരിക്കും, എത്തിക്സിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. സോ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. എന്തായാലും നമ്മുടെ എസ്സേയിലോ അല്ലെങ്കിൽ 3 marks ആയിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നെക്സ്റ്റ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഇത് 3 ചോദിക്കാം, അല്ലെങ്കിൽ 6 വരാം, അല്ലെങ്കിൽ ഇതൊക്കെ കൂടിയിട്ട് ഒരു എസ്സേ ചോദിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് നേച്ചർ എന്നൊക്കെ പറയണത്. മാനേജ്മെൻ്റ് എസ് എ സയൻസ്, ആർട്ട്, അതുപോലെ തന്നെ പ്രൊഫഷൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും മാറി മാറി ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും നോക്കണം എന്ന്, സ്കോപ്പ് നോക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളിൽ നിന്ന് 3, 6 essays ഇതിലേതെങ്കിലും ഒരു പാറ്റേണിൽ നമുക്ക് എക്സാമിനെ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ എസ് ആയിട്ടാവും, അല്ലെങ്കിൽ 6 marks ആയിട്ടായിരിക്കാം എക്സ്പെക്ട് ചെയ്യുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് അപ്രോച്ചസ് ടു മാനേജ്മെൻ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ സയൻറ്റിഫിക് അപ്രോച്ചിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ ഫയോള ഉണ്ട്, അതുപോലെ തന്നെ FW Taylor ഉണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടൈലറിൻ്റെ എന്തായാലും പഠിക്കണം, ഹെൻറി ഫയോളിൻ്റെ എന്തായാലും പഠിക്കണം. മാറി മാറി വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ FW Taylorും, അതുപോലെ തന്നെ ഹെൻറി ഫയോളും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും എടുത്തെടുത്ത് ചോദിക്കാറുള്ളതാണ്. ദെൻ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ബിഹേവിയറൽ അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
നെക്സ്റ്റ് അതിലെ സിസ്റ്റം അപ്രോച്ച് എന്താണ്, ബിഹേവിയറൽ അപ്രോച്ച് എന്താണ്, അതൊക്കെ നമുക്ക് 3 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് എന്തായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സിസ്റ്റം അപ്രോച്ച് എന്താണെന്നുള്ളത് നോക്കിയാൽ 3 ലോക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ, 3 ഇനിയിപ്പോൾ 6 വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു കൂടുതൽ ഇമ്പോർട്ടൻസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനും ഹെൻറി ഫയലിനും കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ. പിന്നെ മറ്റ് എക്സ്പേർട്സ് ഉണ്ട് പലരും, പീറ്റർ ഓഫ് ഡ്രക്കറിൻ്റെ എന്തെങ്കിലും നോക്കുക, ഹേഴ്സ്ബർഗ് ഉണ്ട്, ഇതൊക്കെ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാം നോക്കുക, ടൈലർ നോക്കുക, അതുപോലെ തന്നെ ഫയോള് നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സിസ്റ്റം അപ്രോച്ച് ഉണ്ട്, ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട്, ഈ രണ്ട് അപ്രോച്ചസ് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഫയോളിൻ്റെ ആവട്ടെ, ടൈലറിൻ്റെ ആവട്ടെ, ഇവർ ഇതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളുണ്ട്. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഇതൊക്കെ സെപ്പറേറ്റ് 3 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി സ്പാൻ ഓഫ് കൺട്രോൾ, എസ്പിരിറ്റ്, ഡി കോപ്സ്, ഇതൊക്കെ പഠിക്കണം. മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. മൂവിങ് ടു സെക്കൻഡ് ചാപ്റ്റർ, മാനേജ്മെൻറ്റ് പ്രോസസ്സ് ആണ്. അതിൽ സ്കിൽസ്, മാനേജ്മെൻറ്റ് സ്കിൽസ് എന്താണെന്നുള്ളത് നോക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽസ് 3 മാർക്സിൻ്റെ ഒക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ലെവൽസ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അപ്പോൾ അതിലിപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്താണ് മിഡിൽ ലെവല്, ലോവർ ലെവൽ, നോക്കി വയ്ക്കാമെന്ന് മാത്രം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 3, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്ലാനിങ്. നമ്മൾ എസ് സി ആയിട്ടും 3 മാർക്സായിട്ടും 6 മാർക്സായിട്ടും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പ്ലാനിങ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പ്രോസസ്സ് ഓഫ് പ്ലാനിങ്, എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എം ബി ഒ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളതാണ് എം ബി ഒ എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കണം, അതിൻ്റെ സ്റ്റെപ്സ് നോക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം ബി ഒ. ഓക്കെ, ദെൻ എം ബി ഒക്ക് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്. 3 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സ്ട്രാറ്റജിക് പ്ലാനിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നോക്കണം എന്നുള്ളതാണ് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബെനഫിറ്റ്സ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, എസ് സി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം, 3 മാർക്സായിട്ട് എക്സ്പെക്ട് ചെയ്യാം, അതിൽ എം ബി ഒ സെപ്പറേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പ്ലാനിങ്ങിൻ്റെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും. ഓർഗനൈസിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ഓർഗനൈസിങ് നോക്കുക, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും നമ്മൾ ഡിഫറൻസ്, എന്താണ് ഫോർമൽ എന്താണ് ഇൻഫോർമൽ എന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് നോക്കണം. അതിനുശേഷം ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 3 മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, 3 മാർക്സിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യമാണ്. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, 3 മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം 3 മാർക്സിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണതാണ് അതോറിറ്റിയും സോഷ്യൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഡിഫറൻസ് എന്താണ്. പിന്നെ ഡെലഗേഷനും ഡീസെൻട്രലൈസേഷനും നമ്മളെ ഡിഫറൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചോദ്യമാണ് ഡെലഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് ചോദിക്കാം, സെൻട്രലൈസേഷൻ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റേഷൻ, 3 മാർക്സിൻ്റെ ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, എന്താണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, സ്റ്റാഫിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ് സ്റ്റാഫിംഗ്, അതിന് ഇമ്പോർട്ടൻസ് നോക്കുക. ഫാക്ടേഴ്സ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഉണ്ട്, വരാം, വല്ലാണ്ട് റിപ്പീറ്റ് ഒന്നുമല്ല നോക്കാമെന്ന് മാത്രം. ജോബ് അനാലിസിസ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് ഉണ്ട് നോക്കണം, ജോബ് അനാലിസിസിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ജോബ് അനാലിസിസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 6 മാർക്സിൻ്റെ ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ 3 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടൻസും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും മാറി മാറി വരാറുള്ളൊരു ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മാൻ പവർ പ്ലാനിങ് എന്താണ്, റിപ്പീറ്റ് ചോദ്യം, നീഡ്
നീഡ് ഫോർ മാൻ പവർ പ്ലാനിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാണ്ട് പോകരുത്. പിന്നെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്തായാലും പഠിക്കണം, ഇൻറ്റേർണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്. പിന്നെ സിലക്ഷൻ എന്താണ് പ്രോസസ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ സിലക്ഷൻ. സിലക്ഷൻ പ്രോസസ്സ് പലപ്പോഴും എസ്സേക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ 3 മാർക്സിൻ്റെ ചോദ്യമാണ് ഇൻഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ എന്താണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇൻഡക്ഷനും ഓറിയൻറ്റേഷനും എന്താണ്. ദെൻ 6 മാർക്സിൻ്റെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം ട്രെയിനിങ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റ് ചോദ്യമാണ്. പ്ലാനിങ് ആവട്ടെ, മാൻ പവർ പ്ലാനിങ് ആവട്ടെ, ഇതൊക്കെ റിപ്പീറ്റാണ്. സെലക്ഷൻ പ്രോസസ്സ്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ്, ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ്, ഡിറക്ഷൻ ആൻഡ് കോർഡിനേഷൻ ആണ്. വല്ലാണ്ട് റിപ്പീറ്റ് ഒന്നുമല്ല. സൂപ്പർവിഷൻ എന്താണെന്ന് നോക്കാം, അതിൽ കോർഡിനേഷൻ എന്താണെന്ന് നോക്കാം, ദാറ്റ്സ് ഓൾ. അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്, വല്ലപ്പോഴും മാത്രം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളൂ. ഇനി നെക്സ്റ്റ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. സ്റ്റെപ്സ്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, സോ കൺട്രോളിങ്ങിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അതിൽ ഒന്ന് രണ്ട് ടെക്നിക്ക് പറയേണ്ട CPM പെർട്ട് ചിലപ്പോൾ മാത്രമേ വരാറുള്ളൂ. കൺട്രോളിങ് നോക്കുക, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സും മറ്റു കാര്യങ്ങളും നോക്കാമെന്നുള്ളതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇതിൽ നിന്നായിരിക്കും മെജോറിറ്റി ചോദ്യങ്ങൾ, 2 essay കിട്ടും, 6 and 3 marks ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 3 മൊഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഇനിയാണ് മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻറ്റ്. ഒരുപാട് ടേമുകളുണ്ട്. 3 marks and 6 marksിനാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 1 TQM, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 marks നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. TQM എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ക്വാളിറ്റി സർക്കിൾ, 3 marks ചോദ്യം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ TQMൻ്റെ ടൂൾസ് ആണ് പറയുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ TQM എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തായാലും പഠിക്കണം. 3 marksിലോ 6ലോ 10ലോ മാറി മാറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ കെയ്സൺ എന്താണ്, 3 marksിൻ്റെ ചോദ്യമാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെയ്സൺ, 3 marksിൻ്റെ ആണ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ലീൻ മാനേജ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ മാത്രം വരാറുണ്ട്, നോക്കാം. ദെൻ BPR, ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്താണ്, 3 marksിൻ്റെ ചോദ്യത്തിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, 3 marksിൻ്റെ ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ BPRനെ പറ്റിയിട്ടുള്ളത്. ദെൻ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് ഒന്നും റിപ്പീറ്റ് ചോദ്യമില്ല, നോക്കി പോവാം എന്ന് മാത്രം, ചിലപ്പോൾ മാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് TQM ഷുവർ, കെയ്സൺ ഷുവർ, ഇതാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. BPR ഒക്കെ ചിലപ്പോൾ മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്നിരിക്കുന്നു. ദെൻ ലാസ്റ്റ് ചാപ്റ്ററാണ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിൽ എന്താണ് എത്തിക്സ് എന്നുള്ളത് നോക്കണം. ബിസിനസ് എത്തിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിൽ എത്തിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതാണ് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എത്തിക്കൽ ചോയ്സസ്, മെയിനായിട്ട് എന്താണ് ബിസിനസ് എത്തിക്സ്. ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ്, അതാണ് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, എത്തിക്സിനെ റിലേറ്റ് ചെയ്തൊരു ചോദ്യം ഇടണമെങ്കിൽ എത്തിക്സ് ഇഷ്യൂസ് എത്തിക്കൽ ഡൈലമാസ് ഇൻ ബിസിനസ്, അത് നമുക്ക് ഒരു എസ്സേ ടോപ്പിക്കിൻ്റെ കനുള്ള ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എത്തിക്കൽ ഡൈലമ എന്താണെന്നുള്ളത് 3 marksിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അപ്പോൾ എത്തിക്സിൽ നിന്ന് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുകയാണെങ്കിൽ ഒരു എസ്സേ ലഭിക്കും. പിന്നെ വരുന്നത് CSR ആണ്, 3ലോ 6ലോക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CSR എന്താണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫീച്ചേഴ്സ്, 3ലോ 6ലോ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പി, പലപ്പോഴും 3 marksിനെ കാണാറുള്ളതാണ്. ആൻഡ് CSR എന്താണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും കൺസെപ്റ്റ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSRനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, CSR എന്താണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഒക്കെ നോക്കണം. നമ്മളൊരു 3ലോ 6ലോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ 3 marksിൻ്റെ ചോദ്യം അഗെയിൻ, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ്. 3 marksിൻ്റെയിലോ അല്ലെങ്കിൽ 6ലോ പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കേട്ടോ.
സോ പിന്നെ ലാസ്റ്റ് എത്തിക്കൽ വാല്യൂസ് ഒക്കെ എന്താണെന്നുള്ളതാണ് വരുന്ന ലാസ്റ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സി എസ് ആറും പഠിക്കുക, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, എത്തിക്സ് പഠിക്കുക, എത്തിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കോർപ്പറേറ്റ് ഗവേണൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ലാസ്റ്റ് വരുന്നത്. കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പി ഞാൻ പറഞ്ഞു നോക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ 3 മാർക്സും 6 മാർക്സാണ് പ്രതീക്ഷിക്കുന്നത്. എസ് സി ആയിട്ട് എത്തിക്സിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ മാനേജ്മെൻ്റ് വിട്ടിട്ട് വരുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എത്തിക്സ് വിട്ടിട്ട് സി എസ് ആർ ചോദിക്കുമോ നമുക്ക് അറിയില്ല. എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എത്തിക്സാണ്, ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് പേപ്പർ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ, ആദ്യത്തെ 3 ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ നിന്ന് 4 എസ്സേയിൽ 2 എണ്ണം കിട്ടും, 6 മാർക്സിൻ്റെ ചോദ്യങ്ങൾ കിട്ടും, 3 മാർക്സിൻ്റെ മെജോറിറ്റി കിട്ടും. ദെൻ ബാക്കി 2 ചാപ്റ്ററുകളുടെ പ്രത്യേകത എന്താ, ടി ക്യു എം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്സിൻ്റെ നമുക്ക് കൈസൻ ടി ക്യു എം ആ ടോപ്പിക്കുകൾ എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതിൽ നിന്ന് വേണമെങ്കിൽ 6 ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ. പിന്നെ എസ് എ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എത്തിക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ 3 മാർക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 മാർക്സിൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.